ചേച്ചി എല്ലാം റെഡി ആക്കിട്ടുണ്ട്. ചേച്ചി ഈ സാരി എടുത്തോണ്ട് കാറിൽ വെക്കട്ടെ. ആ ശരി ശരി ചേച്ചി, പെട്ടെന്ന് പോകട്ടെ. പെട്ടെന്ന് ആവട്ടെ, പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ അതെ, അതൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മോളെ ഈ സാരി അകത്തേക്ക് വെച്ചു. അമ്മാവ അവൻ എത്തി. ആ കറക്റ്റാണ് സമയത്ത് വന്നല്ലോ. മരുമോൻ ഇതാ വന്നല്ലോ, വെൽക്കം മരുമോനെ. എല്ലാരും എന്നോട് ക്ഷമിക്കണം, ഇവളുടെ പേര് ഗായത്രി എന്നാണ്. ഞാനിവിടെ ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇവളെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നു. ഇവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്താണേ പറയുന്നേ? ഞങ്ങളൊരു പെണ്ണിനെ കണ്ട് നിശ്ചയം നടത്തി കല്യാണത്തിനുള്ള മുഹൂർത്തം നോക്കാൻ പോവുക. അപ്പൊ നീ കുട്ടിയും കുട്ടിയും ഒന്ന് പ്രേമിക്കാണെന്ന് പറയുന്നു. ആ കുടുംബത്തിലുള്ളവരോട് ഞങ്ങൾ എന്ത് പറയും? നീ ഞങ്ങൾ നാണം കെടുത്തിയല്ലോടാ. നീ ഈ വീട്ടിലെ ചെറിയ മോനാണെന്ന് വിചാരിച്ച് എല്ലാരും നിന്നെ തലേ കയറ്റി വെച്ചത് തെറ്റായി പോയല്ലേ. നമ്മളൊക്കെ ഇനി പുറത്തോട്ട് പോയ ആളുകൾ നമ്മളെ കാറ് തുപ്പില്ലേ? അതെന്താ മോനെ, ഈ വീട്ടിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മരുമോനായ ഞാനായാലും അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതൊക്കെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നീ തന്നെ ഒരു തീരുമാനം എടുത്തോണ്ട് വന്ന് നമ്മുടെ മാനം കെടുത്താൻ നോക്കുകയാണല്ലോ. ഒന്ന് പോടാ. മരുമോനെ, കുറെ കൊലങ്ങളെ വളർത്തുകൊണ്ടിരിക്കുന്നില്ലേ, എന്തിനാണ്? മുടിവെട്ടാൻ കാശില്ലാത്ത കൊണ്ടാ? ഞങ്ങൾ എല്ലാവരും നോക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കും, നിനക്കൊരു ജീവിതമുണ്ടാവും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ബണ്ടനെ പോലെ തോന്നുന്നുണ്ടോ? എല്ലാരെയും നീ പറ്റിച്ചല്ലോ. മോനെ, നിന്റെ അച്ഛൻ വലിയ രാഷ്ട്രീയക്കാരനോ കോടീശ്വരനോ വലിയൊരു ജമീന്ദാരും അല്ല. എന്നാൽ ഈ സ്ഥലത്ത് എനിക്ക് നല്ലൊരു മര്യാദ കിട്ടുന്നുണ്ട്. ജീവിച്ചാൽ കുലശേഖര കുടുംബം പോലെ ജീവിക്കണമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടാ? ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ അത്രത്തോളം ബഹുമാനിക്കുന്നു. നിനക്ക് വേണ്ടി പെണ്ണ് കാണാൻ എത്ര വീട്ടിൽ ഞങ്ങൾ പോയി. നീയും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ നീ വായ മൂടി മിണ്ടാതിരുന്നു. ഇപ്പൊ നീ ഒരു പെണ്ണിനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന ലവ് നീ ഒന്ന് പറഞ്ഞ എന്താ അർത്ഥം? പറയടാ. ചോദിക്കുന്നില്ലേ, എന്നാ നോക്കി നിങ്ങനെ ഉത്തരം പറയടാ. അത് എനിക്കറിഞ്ഞില്ലേ പറയാൻ പറ്റുള്ളൂ. ആ, ഇത്ര നാളെ എന്തുകൊണ്ടാ പറയുന്നല്ലേ ചോദിച്ചത്? പറയാം. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. ഇവളൊരു അനാഥയാണ്. ഇവൾക്ക് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ല. എന്റെ വീട്ടിലേക്ക് പോവാം, എന്റെ കുടുംബത്തിലൊരു അംഗമായിട്ട് നിന്നെ കൂട്ടിക്കൊള്ളാന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചിട്ട് വന്നത്. അപ്പൊ ഒന്ന് കയറുമ്പോ ഇതാണ് നിന്റെ അച്ഛൻ, ഇതാണ് നിന്റെ മാമൻ, അതാണ് നിന്റെ മൂത്ത ഏച്ചി, ഇതാണ് നിന്റെ ഇളയ ഏച്ചി എന്നൊക്കെ പറയാൻ ഞാൻ ഇവളോട് ആഗ്രഹിച്ചതാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. വോ, നടക്ക്, മൂഡ് മാറുന്നുണ്ട്, ഇവിടുന്ന് സ്ഥലം ഇടാം. എല്ലാ പെൺകുട്ടികളും ജനിച്ച വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിട്ടാണ് വരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറുന്നവർക്ക് അതെല്ലാം കിട്ടിയിരുന്നു. അതുപോലെയല്ലേ ഗായത്രി ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഈ പടി ചവിട്ടിട്ടുണ്ടാവുക. ദയവ് ചെയ്ത് അവളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കരുത്. ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ പറയുക, ഗായത്രി തന്നെയാണ് ഈ വീട്ടിലെ മരുമകൾ. കണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ലേ നമ്മളെല്ലാരും ആഗ്രഹിച്ചത്. ഇപ്പോ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതില് ദേഷ്യപ്പെട്ടിട്ടോ വഴക്കിട്ടിട്ടോ എന്താ അമ്മേ കാര്യം? അതുകൊണ്ടാ പറഞ്ഞത് ഗായത്രി നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് സന്തോഷമായിട്ട് അകത്തേക്ക് കയറ്റാം. ഗായത്രി, ഇനി തൊട്ട് മോക്ക് ആരും ഇല്ലെന്ന് വിചാരിക്കണ്ട. ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മ, ദാ അതാണ് നിന്റെ അച്ഛൻ. ഇവിടെയുള്ള എല്ലാവരും നിന്റെ ചേട്ടനും ചേച്ചിയും അനിയനും അനിയത്തിയും ഒക്കെയാണെന്ന് വെച്ചോ. കണ്ണൻ ഇവിടെ എല്ലാവരുടെയും ഓമനയാണ്. അതുപോലെ തന്നെ ഇനി നീ ഞങ്ങൾക്ക് അങ്ങനെയായിരിക്കും. അതെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നോട് നീ എന്താണ് പറയാൻ മറന്നേ? കുടുംബങ്ങളെല്ലാം ഒന്നു ചേർന്നു,
ഈ കുടുംബത്തിന്റെ കുലദൈവം എന്റെ ഭാര്യയാണ്. അവള് ശരിയെന്ന് പറഞ്ഞാ ഞാൻ വേണ്ടെന്ന് പറയാൻ പോകുന്നേ. മോനെ, അധികം താമസിക്കാതെ തന്നെ നിന്റെ കല്യാണം നിശ്ചയം ചെയ്ത വീട്ടിൽ ഞാൻ ചെന്ന് കാര്യം പറഞ്ഞോളാം. എന്താ, ശരിയല്ലേ? വാടാ മോനെ, വാ മോളെ, വാ. നല്ല ആക്ടിംഗ് ആണല്ലോ. മോളുടെ പിറന്നാളിന് ഞങ്ങൾ ഇവിടെ എല്ലാരും കൂടി ചേർന്ന് മോൾക്ക് തരുന്ന സമ്മാനാണിത്. വാങ്ങി നോക്കൂ മോളെ. എന്റെ മോളെ, നിങ്ങളുടെ കല്യാണ ക്ഷണക്കത്ത് വന്ന് 3 ദിവസമായി. ഇന്ന് നിന്റെ ജന്മദിനമാണെന്ന് കണ്ണൻ പറഞ്ഞു. അതാണ് ഈ നല്ല ദിവസം ഇത് നിന്റെ കയ്യിൽ തരാൻ പറഞ്ഞത്. ഗായത്രി, ഞാനൊരു അനാഥയാണ്. അച്ഛനും അമ്മയും ഇല്ലെന്നൊന്നും വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇനി മുതൽ നിന്റെ അച്ഛനെ അമ്മയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കാണും. മോളെ കിട്ടിയത് ഒരു പുണ്യമായിട്ടാ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നീ ഒന്നും ഓർത്തും പേടിക്കണ്ട, മോൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാനും ഇപ്പോഴും അറിയുന്നത്. ഞാൻ നോക്കിക്കോളാം. ആലുവ പുഴയുടെ തീരത്ത് ആരോരും. മോനെ, 50-60 ലിറ്റർ ഓയിൽ വാങ്ങണം. അതിനുള്ള കാശുതാ. കാശൊന്നും അങ്ങനെ കൈ തരാൻ പറ്റില്ല. ഓയിലിന്റെ കാശ് ഞാൻ ഓൺലൈനായിട്ട് അടച്ചിട്ടുണ്ട്. അതിങ്ങോട്ടും തന്നോളൂ. എന്തായത് മോനെ, ഓൺലൈനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. വീട്ടിൽ മരുവാനായിട്ട് വന്ന എന്നെ നിങ്ങൾ ആരും വിശ്വസിക്കില്ലേ? എന്തായത്? അതെ മാമാ, കാശ് ഓൺലൈൻ അയച്ചത്രേ, കയ്യിൽ തരില്ലെന്ന്. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്നാ പിന്നെ നിന്റെ ചേച്ചിയും ഓൺലൈനിൽ അങ്ങ് കെട്ടിച്ചയക്കായിരുന്നില്ലേ? എന്തിനാ വെറുതെ കുതിര വണ്ടിയിൽ വന്നിട്ട് എന്റെ തലേ കെട്ടി വെച്ചേ? അവൻ ഓൺലൈനെ വിശ്വസിക്കും അത്രേ. പാവം, നമ്മളൊന്നും വിശ്വസിക്കില്ലെന്ന്. എന്താ ചെയ്യാ? ഇതെന്താടാ ഇളനീരിനകത്ത് പട്ടി മൂത്രം ഒഴിച്ചോ? എന്റെ വാക്ക് മറികടന്ന് ആരും പെണ്ണുകൊടുത്തില്ല. പക്ഷെ ആ ചെറുക്കൻ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരു കാരണവശാൽ ഈ കല്യാണം നടക്കാൻ പാടില്ല. അപ്പൊ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അവനെ തട്ടിയേക്കാന്നാണോ? ഒന്ന് വെറുതെ ഇരിക്കുന്നേ. എന്നായാലും നമ്മുടെ വീട്ടിലെ മരുമകനല്ലേ. ശരി ശരി, അവനെ നന്നായിട്ട് അടിക്ക്. വീങ്ങരുത്, കുത്തിക്കോളൂ, മുറിവ് പറ്റരുത്, വെട്ടിക്കോളൂ. എന്താടാ രക്തം വരരുതെന്നോ? എന്താ ഈ പറയുന്നേ? എടാ, അടിച്ചാലും കുത്തിയാലും ഒന്നും വരരുത്. നഷ്ടം നമുക്ക് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. അതെ, കോയമ്പത്തൂരിൽ എനിക്കൊരു ചേട്ടനുണ്ട്. എവിടെയുള്ളത്? ഇപ്പൊ ജയിലിലാണുള്ളത്. ജയിലിലാണെന്നോ? ചേട്ടാ, നാട്ടിൽ നമ്മുടെ പിള്ളേരുണ്ട്. അവര് വിരലെടുക്കാൻ പറഞ്ഞ തലയെ വെട്ടിക്കൊണ്ട് വരും. അതെന്താ, അവർക്ക് കാത് കേക്കില്ലേ? ഓ, അത്രയും വലിയ ആൾക്കാർ അവര്. അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം അവർ ക്ലീൻ ആയിട്ട് ചെയ്യും. മുരടനാണെങ്കിലും മണ്ടനായിരിക്കുമല്ലോ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് കാര്യം നന്നായിട്ട് നടക്കണം. അവരോട് വരാൻ പറയൂ. കണ്ണന് പെട്ടെന്ന് കല്യാണം നടത്താൻ വേണ്ടി ഇവിടെ ഒരു നേർച്ച നേർന്നിരുന്നു. മോനെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ മാമൻ്റെ അടുത്തായിരുന്നു. തൊഴിൽ ശരിക്ക്. ആരാ? എന്റെ ഫ്രണ്ട് അമ്മേ. സംസാരിച്ചിട്ട് വരാവേ. ഹലോ മോനെ, നമസ്കാരം. സുഖല്ലേ? ആ സുന്ദനെ. ശരിയാണല്ലേ?
മുത്തശ്ശി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഒന്ന് മാറി വാ. ഭയങ്കര തിരക്കല്ലേ, പായസം ചെയ്തിട്ടാണ് കൊടുക്കാൻ എല്ലാവർക്കും. എന്താണ് ഇത്? പീസായിട്ട് വരുന്നു വിചാരിച്ച മാസമായിട്ട് വരുന്നു. എന്തിനു പേടിക്കുന്നു? കുറച്ച് പ്രസാദമാ. ചേട്ടന്റെ പേര് ഞാൻ അർച്ചന നടത്തി. ഭഗവാൻ നല്ല ബുദ്ധി തരണേ. എന്നാ ഇന്നമ്മായി എല്ലാവർക്കും കൊടുക്ക. ഞാൻ എന്താ പറയാ, നിങ്ങളെ ഞാൻ എന്റെ വീട്ടിലെ ഒരാളെ പോലെ കാണുന്നു. എന്നോട് സ്നേഹം കാണിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ പക കാണിക്കരുത്. അത് ഈ ജന്മത്തെ മാത്രമല്ല, 7 ജന്മം വരെയുള്ള വംശത്തെ അത് നശിപ്പിക്കും. എന്തോ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ചേട്ടാ നമസ്കാരം. ചേട്ടാ, രാവിലെ ആദ്യത്തെ ബസ് മിസ്സായി, രണ്ടാമത്തെ ബസ് പിടിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. ചേട്ടൻ ആരും അടിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല. ആരാ? പറഞ്ഞിരുന്നെങ്കിൽ ഭക്ഷണവും കഴിച്ചു പോയി അടിച്ചിട്ട് വരായിരുന്നു. വല്ലാതെ വിശക്കുന്നു കേട്ടോ. ഇവനൊക്കെ എന്താ ചെയ്യാൻ വേണ്ടത്?